അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നിയാ ചിലപ്പോ അത് അവൾക്ക് ഒരു ആശ്വാസവും. പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവക്കാരൊന്നും അല്ല എന്റെ മോള്. ഒന്നുമില്ലെങ്കിലും എന്റെ വയറു ഗുണം കാണിക്കായിരിക്കും. എന്റെ വയറു ഗുണം കാണിച്ച് കാണിച്ച് എന്തെങ്കിലും വരുത്തി വെക്കുമെന്നാ എന്റെ പേടി. എന്താ ഈ മുറി കയറാതെ പോണത്? ഞാൻ തൂത്തുവാരിക്കോട്ടെ എന്ന് കരുതിയിട്ടാ? ഏ അങ്ങനെയൊന്നുമില്ല. ആ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ടേര്. തന്നെത്താനങ്ങ് ചെയ്താലെന്താ? ഒരു മുതലാളി ചേർന്നിരിക്കണോ? എന്താ പെണ്ണേ, നിന്റെ ചേട്ടത്തിയോട് ഇപ്പോഴേ പോര് തുടങ്ങിയോ? ആജ്ഞാപിക്കലും പറച്ചിലും കേട്ടാ തോന്നും ഞാൻ അവളുടെ വേലക്കാരിയാണെന്ന്. അവളോ? അങ്ങനെയൊന്നും വിളിക്കരുത്. ചേട്ടത്തമ്മയ്ക്ക് അമ്മയുടെ സ്ഥാന. ആ പെരുമാറ്റേ തിരിച്ചും വേണം. അമ്മ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? അലക്കാൻ. അതൊക്കെ ചേട്ടത്തി ചെയ്തോളും. ഇതാരുടെ അടി? അതെന്റെയാ. ആ നിന്നെ പോലെ തന്നെയാ എനിക്കവളും. എന്റെ വയറ്റി പറന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ നാത്തും പോരൊന്നും ഇവിടെ വേണ്ട കേട്ടോ. മാധവി ചേച്ചി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നാത്തും പോരല്ല, ഒരു യുദ്ധം തന്നെ ഇവിടെ കഴിഞ്ഞേനെ. എന്റെ അമ്മായിമ്മയില്ലേ ആ മന്ത്ര തള്ളക്കിട്ട്. അവര് നിന്റെ കല്യാണം കൂടാനൊന്നും അല്ല വന്നത്, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാ. സാമ്പാറിന് ഉപ്പ് കൂടി, പായസത്തിന് മധുരം കുറഞ്ഞു, പുളിശ്ശേരിക്ക് പുളി കൂടി, എരിശ്ശേരിക്ക് എരി കൂടി. ഓ പിന്നെ അവരെ സിംഹാസനത്തിലെത്തി ആരും ആദരിച്ച് വണങ്ങിയില്ലെന്ന പരാതി വേറെ. എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. സഹിക്കുന്നതിനും പൊറുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ കുഞ്ഞനീത്തയാണ് പൊന്നനീത്തയാണ് എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. ഏറ്റവും ഇളയതല്ലേ, അവളെ കുറിച്ച് ലാളിച്ചാണ് വളർത്തിയത്. എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ. അയ്യോ എൻ പുതിയ സാരി, അത് 10,000 രൂപ വിലയുള്ളതാ. വെള്ളത്തിൽ മുക്കി കുത്തിപ്പിഴിഞ്ഞ അതിന് പണി കഴിഞ്ഞു. അത് അലക്കണ്ട. സാരമില്ല മോളെ, ഞാൻ അലക്കാം. അലക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ആരലക്കിയാൽ എന്താ മോളെ, വെള്ളത്താ പോരെ. എന്തെങ്കിലും പറ്റിയോ? എന്താ ഇത്? ഇത്രയും വില കൂടിയ സാരി ഡ്രൈവേഴ്സിനോ കൊടുക്കേണ്ടത്? ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരം വേണം. എന്റെ ഭാര്യ തല്ല നീ ആരാടാ? ഞാനൊരു അല്പം താമസിച്ചതേ ചേട്ടൻ ഇറക്കട്ടെ ഒന്ന് പൊട്ടിക്കുന്ന കരുതിയാ. എന്റെ അമ്മയെ തള്ളിട്ട് വിള ഞാൻ. വേണ്ട, ഒരെണ്ണം മതി. ഈ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ മകനാണെന്ന് തെളിയിക്കാൻ. അയ്യോ അയ്യോ, എന്റെ മോളെ എല്ലാരും കൂടെ ഇവിടെ തല്ലി കൊല്ലുകയാണോ? ഇവരിട്ട് രണ്ടും കൊടുക്കാൻ ഇവിടെ ആരില്ലേ? എടെ പ്രേമേന്ദ്ര, നോയിക്കൊണ്ട് നിക്കുകയാണോ? അതെ, ബഹളം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ മകള് ചെയ്ത വലിയൊരു തെറ്റിന് ഒരു ചെറിയ ശിക്ഷ കൊടുത്തു, അത്രേ ഉള്ളൂ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ തല്ലാനാണോ ഈ തല്ലയും കൂടെ കൂട്ടു നിൽക്കുന്നത്? എന്റെ അമ്മയെ കുറിച്ച് മിണ്ടിപ്പോരുത്. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ പോലും അമ്മയുടെ മറുപോക്ക് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ അമ്മ ഇവിടെ എന്താ ചെയ്തെന്നറിയോ? അപ്പൊ എന്റെ 10,000 രൂപയുടെ സാരിയോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ വില കൂടിയ സാരി നനയ്ക്കാൻ പാടില്ലെന്ന്? അമ്മയേക്കാൾ വലുതാണ് ഒരു സാരി. മാധവി, നീ സംസാരിക്കണ്ട, അകത്തുപോ. വിശാലാക്ഷി, എനിക്കൊരു തെറ്റുപറ്റി. തെറ്റുപറ്റിയത് എനിക്കാ. ഈ അലവലാതി കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത്. അലവലാതി കുടുംബം ആരുടെയാണെന്ന് കണ്ടാൽ അറിയാം. ഒരു ചൂരിദാറും വലിച്ചു കയറ്റി കുടിങ് ഗ്ലാസും വെച്ച് പ്രായം മറന്നുള്ള നിങ്ങളുടെ ഈ നടപ്പ് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക അലവലാതി ആണെങ്കിൽ. മാധവി, അമ്മയൊന്നും ഇണ്ടായിരുന്നേ. ഞങ്ങളുടെ കുടുംബത്തിക്കാര് ഞങ്ങളെ ഭരിക്കാതെ ഇറങ്ങി പോകാളി. ആണല്ലോ കേട്ടിരിക്കാൻ. നിനക്ക് ഭാര്യയോട് ജീവിക്കണമെങ്കിൽ ഞാൻ ശീതനായിട്ട് തന്ന ആ മാരുതി കാറെടുത്ത് എന്റെ പിന്നാലെ പോരെ. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ ഈ കുടുംബം കൊണം തോണ്ടു. േമ പോകരുത്.
പ്രേമ ശേഖരൻകുട്ടി അവൻ പോണ കണ്ടില്ലേ അമ്മ പുഞ്ഞാരിച്ചു വളർത്തിയ മൂത്ത മോന് ഇവൻ നട്ടെല്ല് കൊടുത്തില്ലെന്ന് കരുതിയാ മതി മായാദേവി വല്യ തറവാട്ടുകാരാ മൂത്തവരൊക്കെ കെട്ടിയിരിക്കുന്നത് നല്ല കാശുള്ള കുടുംബത്തിനാ കുട്ടി കൊള്ളാം അപ്പൊ ഇതാലോചിക്കാം ഒന്നും ആലോചിക്കണ്ട അവൻ കെട്ടേണ്ട പെണ്ണിനെയൊക്കെ ഞാൻ പണ്ടേ നിശ്ചയിച്ചിട്ടുണ്ട് സുലോചന ഗൾഫിൽ നിന്ന് വന്നിട്ട് മതി രഘുവിന്റെ കല്യാണം ഞാനേ എന്റെ ആങ്ങളിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ ഈ ഇടെ നിന്റെ ആങ്ങളോട് കല്യാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോ അയാള് പറഞ്ഞത് കുറച്ചുകൂടി കഴിയട്ടെന്നാ അവള് ഒരു കറവപ്പശുവായിട്ട് അവര് കണക്കാക്കിയിരിക്കുന്നത് അവള് സമ്പാദിച്ചു കൂട്ടണ മുഴുവൻ ആർക്കു വേണ്ടിയാ നമ്മുടെ മോനാ അവൾ അവിടെ രഘുന്ന് വിചാരിച്ചോണ്ടിരിക്ക എന്നെ പറ്റി ആരും ഒന്നും വിചാരിച്ചു എങ്ങും ഇരിക്കണ്ട എന്റെ വാക്ക് കേൾക്കാതെ ഗൾഫിൽ പോയ അവളെയും അവളുടെ കാശും എനിക്ക് വേണ്ട ഗൾഫിൽ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണെന്ന് നാട്ടിലൊരു ശ്രുതി പലതും പറയും ഈ നാട്ടുകാരുടെ മുൻ കൂടെ വേണ്ടേ ഞാനിവിടെ കെട്ടിയാലും കൊണ്ട് നടക്കേണ്ടത് അത് ശരിയാ ഇതൊന്ന് നോക്കി നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ ഇത് തിരക്കട്ടില്ല ഞാൻ പറഞ്ഞത് കേക്ക് വേണ്ട ഇത് തന്നെ ആലോചിച്ചാ മതി അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ ഒരു ടാക്സി പിടിച്ചെങ്കിലും പോരായിരുന്നു കാശ് ഞാൻ കൊടുത്തേനെ ഓട്ടോറിക്ഷയിലേക്ക് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് മോശം അതുകൊണ്ട് എടാ രാമ നീ ഇവിടെ എന്തെടുക്ക നിന്നോട് പുള്ളി എത്താൻ പറഞ്ഞിട്ട് ചെത്തിയോ ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല അമ്മ വാ കല്യാണി എടി കല്യാണി എന്തടി ഇത് നീ ഇവിടെ തൂത്തുവാരിയിട്ട് പോയതല്ലേ എന്നിട്ട് എന്തായി കിടക്കുന്നത് എല്ലായിടത്തും എന്റെ കണ്ണെത്തണം എന്ന് വെച്ചാ കുറെ കഷ്ടാണേ മുറ്റത്തൊരു പ്ലാവിനെ പെണ്ണ കണ്ടുപിടിച്ച ജോലിക്കാർ ഒത്തിരി ഉണ്ട് എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെയാ എന്തൊരു തണുപ്പ എ സി നിനക്ക് ശീലമില്ലാത്തല്ലേ എനിക്കാണെങ്കി എ സി ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാണ്ടായി എന്തോ ഒരു ചാരി ചേച്ചിക്ക് തുണിക്കടയിലിരിക്കണ മാതിരി ഉണ്ട് ഇത് കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം അപ്പുറത്തെ മുറിയില്ല ഇതിന്നൊന്നും ചോദിക്കണ്ട അല്ലെങ്കിൽ തന്നെ 500 എണ്ണം തികയാ 3 എണ്ണം കൂടി വേണം ആ വിഷമത്തിലാ ഞാൻ ഞാൻ വെറുതെ ചോദിച്ചല്ലേ നിനക്ക് ഉടുത്തു പഠിക്കാനേ വില കുറഞ്ഞ 1 എണ്ണം ഞാൻ വാങ്ങിത്തരാം നീ ഒന്നും അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട അവക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം ഇതാരാ അമ്മയോ എന്താ മായേ നിന്റെ മുഖത്തൊരു വാട്ടം എന്റെ ശ്രീമതി വല്ല പത്രാസം കാണിച്ചോ ഏ നീ എന്താ നോക്കി നിൽക്കുന്നത് പോയി ചായ എടുക്കടി ഇവക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് പെണ്ണിനെ അവക്ക് ഇഷ്ടായി നല്ല ആലോചനയാണെങ്കിൽ കേമമായിട്ട് തന്നെ നടത്തണം അല്ലേ അതിന് പ്രേമചന്ദ്രൻ പ്രേമേന്ദ്രനെ അറിയിക്കണം അമ്മ എന്ന് വിളിച്ചാൽ അവൻ വരും അവന്റെ കുഞ്ഞനീത്തിയുടെ കല്യാണം അല്ലേ എന്തിനാ ഇങ്ങോട്ട് വന്നത് സ്റ്റുഡിയോയിൽ ആദ്യം പോയത് അപ്പൊ അത് പൂട്ടിയിട്ടിട്ട് ഒത്തിരി നാളായെന്ന് അറിഞ്ഞു സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാൻ ഒറ്റ ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ പ്രേമ പ്രേമേന്ദ്ര നല്ല കാറ് ഇതുപോലെ ഒരു മോനെ ഇവക്കൊരാലോചന വന്നിട്ടുണ്ട് നല്ല കുടുംബക്കാരാ എന്താടി കൊച്ചേ നീയും വളച്ചെടുത്ത് ഒപ്പിച്ചതാണോ അതാണല്ലോ പാരമ്പര്യം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത് ഞങ്ങള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാ അങ്ങനെ പറയരുത് മോളെ നിങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനും കൂടിയാ അമ്മ വന്നത് പ്രധാന കാര്യം അതല്ല ഈ പെണ്ണിന്റെ കല്യാണ ആവശ്യം വന്നപ്പോ പ്രേമേന്ദ്രനെ വേണം അതിനാ അത് തന്നെ കല്യാണ ആവശ്യമല്ല മരണമായാലും ശരി ഞങ്ങൾ ആ കുടുംബത്തിൽ കാലു കുത്തണെങ്കി എന്നെ തല്ലി അതിന്റെ ഇവിടെ വന്ന് മാപ്പ് പറയണം അതല്ല ഇനിയിപ്പൊ വല്ല സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണെങ്കിലേ എന്തെങ്കിലും ഒരു സംഭാവന ഞാൻ എന്തരാ പണത്തേക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മറക്കരുത് ഇവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ മൂത്തരാങ്ങളാ അത്ര എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ പ്രേമേന്ദ്ര നീ എന്താ ഒന്നും ഇണ്ടാത്തത് ഞാൻ വരാം ബാലേന്ദ്രൻ വന്ന് ഇവളോട് മാപ്പ് പറയട്ടെ ചേട്ടത്തി നമ്മുടെ അമ്മയെ തള്ളിയിട്ടത് തെറ്റല്ല അല്ലേ എന്റെ ബാലേട്ടനൊരു അബദ്ധം പറ്റി ചേട്ടത്തിയുടെ കർണ തന്ന അടിച്ചാ അടി ചേട്ടനിട്ടായിരുന്നെങ്കി കുറച്ച് ഗുണം ചെയ്തേനെ പിന്നെ എന്റെ കല്യാണം നടത്താൻ തീരെ നിവൃത്തി എന്റെ അമ്മ എന്റെ പേരിൽ ഒരു ലേലച്ചിട്ട് ചേർന്നിട്ടുണ്ട് അത് വിളിച്ചെടുക്കും കല്യാണം അന്തസ്ഥായിട്ട് നടത്തുകയും ചെയ്യും പിന്നെ നിങ്ങളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തില്ല എന്ന് കരുതി എന്റെ കല്യാണം എങ്ങാനും മുടങ്ങി
ഞാനൊരു കെട്ട പെണ്ണായിട്ട് നിന്ന് പോയാ? അങ്ങ് നിൽക്കട്ടെ. എന്താണ് ശാരദ ടീച്ചറുടെ ഇളയ മോളാണെന്നുള്ള അഭിമാനത്തോടെ തന്നെ ആ വീട്ടിൽ ഞാൻ എന്നും കഴിഞ്ഞോളാം.